മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു, മനസ്സു പങ്കുവെച്ചു. അതെ, മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദൈവങ്ങളും മനുഷ്യൻ സൃഷ്ടിക്കുന്ന മതങ്ങൾക്കും ദൈവത്തെ, സത്യദൈവത്തെ അന്വേഷിച്ചാൽ ബുദ്ധിമാനുണ്ടോ എന്നാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത്. മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദൈവങ്ങളുണ്ട്, എന്നാൽ ദൈവം സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമുണ്ട്. ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ, മനുഷ്യൻ്റെ പിതാവാണ് ദൈവം. ആ ദൈവവും മനുഷ്യൻ, നമ്മൾ മനുഷ്യൻ ആ പിതാവുമായി ചേർന്നെങ്കിലേ നമ്മുടെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. നമ്മൾ യഥാർത്ഥ ദൈവം, നമ്മുടെ സൃഷ്ടാവായ ദൈവവുമായി ചേർന്നുമ്പോൾ, ആ സൃഷ്ടാവ് നമ്മളെ ഒരു പദ്ധതിക്കായിട്ടാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടാവുമായി നമ്മൾ ചേരുമ്പോഴാണ് നമ്മൾ ഒരു ബൾബിനെ സങ്കല്പിക്കുക. ഒരു ബൾബ്, അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പ്രകാശിക്കുവാനാണ്. പക്ഷേ അത് ഇലക്ട്രിസിറ്റിയുമായിട്ട് കണക്ഷൻ അതിലേക്ക് ഇല്ലെങ്കിൽ അത് പ്രകാശിക്കുകയില്ല. അതുപോലെ നമ്മളാകുന്ന ഒരു ബൾബുകൾ പ്രകാശിതമാകണമെങ്കിൽ, അതിൻ്റെ ഉദ്ദേശം സാധിക്കണമെങ്കിൽ സൃഷ്ടാവായ ദൈവവുമായി യഥാർത്ഥമായി ചേരണം. മനുഷ്യൻ സൃഷ്ടിക്കുന്ന മതങ്ങളും മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദൈവങ്ങളുമല്ല, ജീവനുള്ള ദൈവത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ, വ്യക്തിപരമായി അന്വേഷിക്കുമ്പോൾ ആ ദൈവവുമായി നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധങ്ങൾ ഉണ്ടാകും. മതങ്ങളും സംഘടനകളും എല്ലാം ദൈവത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ മനുഷ്യരെ അകറ്റുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇടനിലക്കാരായ ആളുകളിൽ നിന്ന് ഈ ആ ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞ് ആളുകളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. കാരണം അവർക്ക് ദൈവവുമായി ബന്ധമില്ല. ഇതി പേരിൽ അവർ പലപ്പോഴും ആളുകളെ ചൂഷണം ചെയ്യുന്നു, ആളുകളെ അടിമകളാക്കി ആചാരങ്ങൾ അനുഷ്ഠിച്ച്, ഇങ്ങനെ ആചാരം ചെയ്താൽ, ഇത്ര പണമടച്ചാൽ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ദൈവം പ്രസാദിക്കുമെന്ന് പറഞ്ഞ് അവരെ അടിമകളാക്കി വെക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. എന്നാൽ വ്യക്തിപരമായി നമ്മൾ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ, നമ്മുടെ ആത്മാവിൽ ദൈവം വസിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് ദൈവിക സമാധാനം ലഭിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പദ്ധതികളെ വെളിവാകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാകുന്നു. എൻ്റെ ജീവിതത്തിലും അങ്ങനെ, ഞാൻ ഒരു കത്തോലിക്ക മതത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്തുവിനെക്കുറിച്ച് എൻ്റെ ചെറുപ്പം മുതലേ കേൾക്കുകയും ക്രിസ്തുവിനെ എൻ്റെ ഒരു ഗുരുവും കർത്താവും ദൈവവുമായി ചെറുപ്പം മുതലേ ഞാൻ വ്യക്തിപരമായി കാണുകയും ചെയ്തിരുന്ന ആളാണ്. പക്ഷേ സത്യം എന്താണെന്നോ, സത്യദൈവം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്നോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ദൈവത്തെ വ്യക്തിപരമായി ശക്തമായി അന്വേഷിച്ചപ്പോഴാണ്. അത് ഒരു ഏകദേശം 22 വയസ്സിലാണ്. അങ്ങനെ വ്യക്തിപരമായി അന്വേഷിച്ചുകൊണ്ട് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ള ഒരു പദ്ധതി എനിക്ക് വ്യക്തമായി തീർന്നു, അനാവരണം ചെയ്യപ്പെട്ടു. അഥവാ ഒരു റെവലേഷൻ, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ, ദൈവത്തിൻ്റെ ബൈബിളിലൂടെ, വചനത്തിലൂടെ എനിക്കത് അനാവരണം ചെയ്തു തന്നു. അപ്പോൾ എൻ്റെ ജീവിതം അന്ന് മുതൽ ഈ ദൈവവും, എൻ്റെ ജീവിതം ഫുൾഫിൽഡ് ആകണമെങ്കിൽ, എൻ്റെ ജീവിതം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ് വഴിയെന്ന് മനസ്സിലാക്കി ഞാൻ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നീടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ രോഗങ്ങളിൽ എന്നെ ദൈവം സൗഖ്യമാക്കുകയും എനിക്ക് ആരോഗ്യം തരികയും എനിക്ക് പോകേണ്ട വഴികൾ കാണിച്ചു തരികയും എനിക്ക് ജോലി ചെയ്യേണ്ട ജോലികൾ ഓരോ യഥാസമയം തരികയും എനിക്ക് ട്രെയിനിങ് പരിശീലനങ്ങൾ തരികയും പല കാര്യത്തിലും എന്നെ പഠിപ്പിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തരികയും ഒക്കെ ചെയ്തത് ഈ ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ നമ്മൾ അന്വേഷിച്ച് സത്യദൈവത്തെ കണ്ടെത്തേണ്ടതുണ്ട്. അത് മതങ്ങൾക്ക് തരാൻ സാധിക്കില്ല.
ഒരു സംഘടനയ്ക്കും നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കില്ല. ഇടനിലക്കാരായ പുരോഹിതന്മാർക്കോ ഗുരുക്കന്മാർക്കോ നമ്മളെ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കില്ല. മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. നമുക്ക് വ്യക്തി നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടുന്ന ആ ദൈവം ദൈവത്തിൻ്റെ ചൈതന്യവുമായി ദൈവം എന്ന ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുമായി നമുക്ക് ബന്ധപ്പെടുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനത്തിലേക്ക് പ്രവേശിക്കുവാനും. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പണം എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതും മറ്റാളുകളുടെ മുമ്പിൽ പ്രസിദ്ധി ആഗ്രഹിക്കുന്നതോ അല്ലെ എന്തു തന്നെ ആഗ്രഹിക്കാലും അതെല്ലാം നമ്മൾ അന്നേരത്തെ അറിവ് വെച്ചുകൊണ്ടാണ്. പക്ഷേ ശരിയായ കാഴ്ച വരുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് പൂർണ്ണ അർത്ഥത്തിൽ നിറവേറുന്നത്, പൂർണ്ണമായി തീരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, നമ്മുടെ വേദനകൾ നീങ്ങും, നമ്മുടെ രോഗങ്ങൾ മാറും, നമുക്ക് ആരോഗ്യമുണ്ടാകും. നമ്മുടെ ദൈവ കാരണം വ്യക്തിപരമായി നമ്മുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് മനസ്സിലാവും. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം ഇൻട്രസ്റ്റഡ് ആണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം സഹായിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഓരോ ചെറിയ ആഗ്രഹവും മനസ്സിലാക്കി നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കും. ആ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കും. വിശ്വാസത്താൽ ജീവിക്കുവാൻ സാധിക്കും. കാണുന്നത് പോലെയാണ്, കാണുന്ന വെച്ചല്ല, ഉൾക്കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടുകൊണ്ട് വിശ്വാസത്താൽ ജീവിക്കുവാൻ, വിശ്വാസത്താൽ അനുഭവിക്കുവാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം ഫുൾഫിൽഡായിത്തീരും. ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒരു പിശാച് എന്ന് പറയുന്ന ശത്രുവിനെ നശിപ്പിച്ച് കളയാൻ സാധ്യമല്ല. നമ്മുടെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ, ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ വരുമ്പോൾ ജീവൻ തന്നെ ഒടുക്കിക്കളയുന്ന മനുഷ്യർ, ആ പിശാച് എന്ന് പറയുന്ന ദുഷ്ടൻ നമ്മൾക്ക് ഉള്ളിൽ തരുന്ന നിരാശയും നെഗറ്റീവ് ഇമോഷൻസിലൂടെയാണ് നമ്മൾ പിന്നെ പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതത്തെ ഒടുക്കിക്കളയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിതൊന്നുമല്ല അന്തിമമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതെല്ലാം അതിൻ്റേതായ ഒരു ലക്ഷ്യം, ഒരു ആവശ്യമുണ്ട്, അതിൻ്റേതായ സ്ഥാനം അതിനെല്ലാം ഉണ്ടെങ്കിൽ പോലും അത് നിറവേറ്റണമെങ്കിലും അതുപോലെ അതിനപ്പുറത്തുള്ളത് നേടണമെങ്കിലും ഈ ദൈവം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലും ഒരു പരാജയം, ഒന്നിലും ഒന്നും വിജയിക്കുന്നില്ല, ഒന്നും ഒരു ശരിയാകുന്നില്ല, ജീവിതത്തിലൊരു സമാധാനമില്ല, സന്തോഷമില്ല, രോഗമായി, നിങ്ങൾ നിരാശപ്പെടരുത്. ഒരിക്കലും നിങ്ങളുടെ ജീവിതം ഒടുക്കിക്കളയരുത്. നിങ്ങൾക്ക് പ്രത്യാശ തരുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, സുന്ദരരായ മനുഷ്യനെ സൃഷ്ടിച്ച, മനോഹരമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, പ്രപഞ്ച ഗോളങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ്, രൂപത്തിലാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ ദൈവവുമായി സമാധാന ബന്ധത്തിൽ വരുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ജീവിതം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.